ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ സമര നായികുറിച്ച് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് വളരെയേറെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിലെ സമര നായികമാർ ദേശ സേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ് ദേശ സേവിക സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ് കേരളത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ് കേരളത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ തന്നെയാണ് സിവിൽ നിയമലംഘന സമരത്തിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുത്ത ധീര വനിതയാണ് മലബാറിൽ പിന്നീട് ഹിന്ദി സഭയുടെ പ്രസിഡന്റുമായി സേവനമനു അനുഷ്ഠിച്ച വനിതയാണ് എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മയാണ് സിവിൽ നിയമലംഘന സമരത്തിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുത്ത ധീരവനിത പിന്നീട് മലബാർ ഹിന്ദി പ്രചാരസഭയുടെ പ്രസിഡന്റുമായി സേവനമഴിപ്പിച്ച ആളാണ് എ വി കുട്ടിമാളു അമ്മ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ആനി മസ്ക്രീൻ ആനി മസ്കരീനാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ മലയാളി വനിത ഗാന്ധിജിയുടെ ഹരിജനോദ്ധരണ പ്രവർത്തനങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ ഊരി നൽകിയ വനിതയാണ് കൗമദി ടീച്ചർ കൗമദി ടീച്ചറാണ് ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ ഊരി നൽകിയ വനിതയാണ് കൗമദി ടീച്ചർ ആദ്യമായി ഘോഷ ബഹിഷ്കരിച്ച വനിതയാണ് പാർവതി മനഴി പാർവതി മനഴിയാണ് ആദ്യമായി ഘോഷ ബഹിഷ്കരിച്ച വനിത അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി അന്ന ചാണ്ടി ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജഡ്ജി ആയിരുന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്നാചാണ്ടി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ സൂത്രത്തിൽ കെട്ടിയാടാൻ അങ്കനമാർ അടിമയല്ല എന്ന ആഹ്വാനം നടത്തിയത് പാർവതി അമ്പലമാണ് നെന്മണിയമ്പലമാണ് സൂത്രത്തിൽ കെട്ടിയാടാൻ അങ്കനമാർ അടിമയല്ല എന്ന ആഹ്വാനം നടത്തിയത് പാർവതി നെന്മണി അമ്പലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻസ് ജനറൽ ആണ് മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻസ് ജനറൽ ആണ് മേരി പുന്നൻ ലൂക്കോസ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരു ആമുഖം ആത്മകഥയ്ക്കൊരു ആമുഖം എന്നുള്ളതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എ മേനോൻ ലക്ഷ്മി എൻ മേനോനാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസിൻ്റെ ലിങ്ക് പി എസ് സിക്ക് പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ താങ്ക്